വസ്സലാമു ഹുറബുൽ വസ്സലാമീൻ മുഹമ്മദ് അമ്മാബാദ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന ആ അധ്യായം ദുൽഹിജ്ജ മാസം ഒന്നാമത്തെ ദിവസം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആ വ്യക്തി ഹജ്ജ് നിർവഹിക്കാതെ മരണപ്പെടുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ട് ചില ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധ കുർആാനും സഹീഹായ തിരുസുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ആളുകളാണ് എന്നാൽ മാത്രമേ പരലോക വിജയം നമുക്കുണ്ടാവുകയുള്ളൂ അള്ളാഹുവിന്റെ റസൂൽ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഏതൊരു മുസ്ലിമായ വ്യക്തിക്കും പരിശുദ്ധ കപാലയത്തെങ്കിൽ ചെന്ന് തവാഫ് ചെയ്യുവാനും ഹജ്ജ് നിർവഹിക്കുവാനും ഒമ്ര നിർവഹിക്കുവാനും അതുപോലെ തന്നെ റസൂലുല്ലാഹി സലഹു അലൈവ് വസലമിയുടെ പള്ളിയായിട്ടുള്ള മദീന പള്ളി മസ്ജിദ് ഉൻ നബവി സന്ദർശിക്കുവാനും ഒക്കെ ആഗ്രഹമുണ്ടാകും പക്ഷേ അതിനു വേണ്ടി ബിദത്തുകൾ ഉണ്ടാക്കി ആ ബിദത്തുകൾക്ക് സമൂഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് നാശമാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിരണ്ടാം അധ്യായമാണ് ആ സൂറത്തുൽ ഹജ്ജ് ദുൽഹിജ്ജ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം പാരായണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്ന് മാത്രമല്ല അത് പാരായണം ചെയ്താൽ അവന് ജീവിതത്തിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യമുണ്ടാകും അതുണ്ടാകാതെ മരണപ്പെടുകയില്ല എന്ന് പറയുന്ന ഒരു ഖുർആനിന്റെ വചനം അള്ളാഹുവിന്റെ കിതാബിലില്ല പരിശുദ്ധ ഖുർആനിലില്ല സുഹൈഹായിട്ടുള്ള ഒരു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഒരു നബി വചനം വന്നിട്ടില്ല സുഹൈബുൽ ബുഖാരിയിലില്ല സുഹൈ മുസ്ലിമിലില്ല അതുപോലെ തന്നെ അബൂദാബൂദിലില്ല തുറമുദിലില്ല സുനു നസായിലില്ല മാജിലില്ല അതുപോലെ മറ്റുള്ള ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിലും അതില്ല എന്ന് മാത്രമല്ല ഇത് നബി പഠിപ്പിച്ചതല്ല സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല ആദ്യ മൂന്നു നൂറ്റാണ്ടുകാർ പഠിപ്പിച്ചതല്ല അപ്പോൾ ആരെങ്കിലും ഇത് അള്ളാഹു പറഞ്ഞതാണ് അല്ലെങ്കിൽ മുത്തനബി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ ഈ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യണമെന്ന് പറയുന്നു പ്രചരിപ്പിക്കുന്നു എങ്കിൽ അത് കടുത്ത വിദഗ്ധത്തിനുള്ള പ്രേരണയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള വിദഗ്ധത്തുകൾ പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതും അതി കഠിനമായ ശിക്ഷക്ക് നിമിത്തമാവും എന്നാണ് മഹാനായ റസൂൽ അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കുക ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രത്യേക ആയത്തോ പ്രത്യേക സുഹൃത്തോ പ്രത്യേക സമയത്ത് പാരായണം ചെയ്യുന്ന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ ഇന്ന് നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് അത്തരം കൂട്ടത്തിലുണ്ട് അപ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങൾ മിക്കവാറും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ശരിയല്ല അതൊന്നും തന്നെ സഹിഹായി വന്നിട്ടില്ല ഇവിടെ സൂറത്തുൽ ഹജ്ജ് ഈ ദുൽഹിജ് മാസത്തിന്റെ ആദ്യ ദിവസം പാരായണം ചെയ്യുന്ന ചെയ്യണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല ഒരു പ്രമാണവുമില്ല അതുകൊണ്ട് തന്നെ അത് വിദഗ്ധാണ് അതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം അത് വിട്ടു നിൽക്കുക മാത്രമല്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അവരെ ഉപദേശിക്കണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ വിദഗത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് അത് അങ്ങേറ്റത്ത് അപകടമാണ് വലാലത്താണ് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് ഗൗരവത്തോടുകൂടി അവരെ ഉണർത്തണം എന്നാണ് ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് റബ്ബ് അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹു വസ്വല്ല മുഹമ്മദ് അലഹമദാലമി